അവരെന്നെ അവിടെ സാധാരണ പോലെ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിലെ തൃപ്പൂണിത്തുറയിൽ എന്നെ അവർ കാണുന്ന പോലെ എന്നെ കാണുന്നു. ഞാൻ അവരോട് എപ്പോഴും ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷയമില്ല. ഞാൻ ഈ ഭൂമിയിൽ വന്ന് ബേസില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഞാൻ ഒരു കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇവിടുത്തെ മലയാളികൾ വാടകയ്ക്ക് തന്നിട്ടുള്ള ഒരു തറയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ യൂണിവേഴ്സലിന് ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നെ ഇവിടെ എത്തിച്ചത് പുള്ളിക്കാരനാണ്. ഇനി ഞാൻ എവിടെ എത്തണം എന്നുള്ളതും കൃത്യമായി ആ ഒരു ഡിസൈൻ ഉണ്ടാവും. പുതിയ വിശേഷങ്ങളില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 6 മാസമായിട്ട് പുതിയ ഷൂട്ടുകളൊന്നും തുടങ്ങിയിട്ടില്ല. എൻക്വയറികൾ നടക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറയാണ്, എങ്ങനെ സാധിക്കുന്നു ഇപ്പോഴും ഇങ്ങനെ നിൽക്കാനായിട്ട്? ആളുകൾ എന്നോട് ഫോട്ടോ എടുക്കാൻ വരുന്നത് തന്നെ എന്നോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്, അതെൻ്റെ ഭാഗ്യമാണ് എന്നല്ലാതെ ഒരിക്കലും ഞാൻ വലിയ ആളായതുകൊണ്ടും ഞാൻ വലിയ മഹാനായ നടനായതുകൊണ്ടും എന്നെ കാണാൻ ആയിരങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നുള്ളൊരു ധാരണ എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. മലയാളികൾക്ക് യാതൊരുവിധ പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട നടൻ മണികണ്ഠൻ ആചാര്യ. മണികണ്ഠൻചാര്യനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ നാനയ്ക്കൊപ്പം ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ എടുത്തതിന് നന്ദി. സ്വാഗതം. നമസ്കാരം. എന്താ ഏട്ടാ, ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങളില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 6 മാസമായിട്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ പുതിയ ഷൂട്ടുകളൊന്നും തുടങ്ങിയിട്ടില്ല. എൻക്വയറികൾ നടക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഈ 2 മാസമായിട്ടൊന്നും ഓണാണ്. പക്ഷേ കഴിഞ്ഞ 5-6 മാസം അല്ലെങ്കിൽ ഒരു കൃത്യം പറയുകയാണെങ്കിൽ ഒരു 9 മാസമായിട്ട് വലിയ കാര്യമായ ഷൂട്ടിങ്ങുകളൊന്നും നടക്കുന്നില്ല. അത് എൻ്റേതായ പ്രശ്നമാണോ എന്നുള്ളൊരു അന്വേഷണം ഞാൻ നടത്തി. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. പലർക്കും പല ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ വിളിക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ്, സെയിം വർക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിപ്പോൾ ഒരു 20-25 പടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ 5-6 സിനിമകളെ നടക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. വേറെ മറ്റ് എന്താ പറയുക, അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് കൊമേഴ്സ്യൽ പരിപാടികളൊക്കെ ഒന്ന് ഡൗൺ ആകുമ്പോഴുള്ള ചെറിയ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഇപ്പം നമ്മളുടെ തൊഴിലിലെ കയറ്റിറക്കങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മൂഡ് ഔട്ട് ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ഓണായിട്ടുണ്ട്. ഇപ്പോൾ കഥകളൊക്കെ കേൾക്കുന്നു. അടുത്ത മാസമൊക്കെ ആയിട്ട് വർക്കുകൾ സ്റ്റാർട്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. തമിഴും മലയാളവും ഒക്കെ ആയിട്ട് അങ്ങനെ 2 പരിപാടികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 2024 മലൈക്കോട്ട് വാലിബൻ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ചേട്ടൻ. എനിക്ക് തോന്നുന്നു 4, 5, 6 സിനിമകള് ചെയ്തു, അത് ഭ്രമയുഗം പോലെ വലിയ വലിയ സിനിമകളുടെ ഭാഗമായി. അപ്പൊ ഈ 2024 പ്രൊജക്ടുകൾ കൂടി പുതിയതൊന്നും കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഇറങ്ങിയ സിനിമകളിലെല്ലാം മണികണ്ഠൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് നമ്മൾ. അതെ, ആ രീതിയിലൊരു പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം തന്നെ അടുത്തടുത്ത മാസങ്ങളിൽ പ്രേക്ഷകർ പല കഥാപാത്രങ്ങളായിട്ട് കാണുമ്പോൾ ഒരു ആക്ടറെ കൃത്യമായി വിലയിരുത്തപ്പെടും. അപ്പോൾ അങ്ങനൊരു വിലയിരുത്തൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്കുള്ള ഇഷ്ടം കൂടുകയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്നതിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ അത് മാത്രം കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ വേറെ ക്യാരക്ടറായിട്ട് കാണാനും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായൊരു വർഷമാണ്. ഈ വർഷം എൻ്റെ വർഷമായി തന്നെയാണ് തുടങ്ങിയത്. കാരണം 6-7 സിനിമകൾ 6 സിനിമകൾ റിലീസായിട്ടുള്ളൊരു വർഷം ലാൽ സാറിൻ്റെയും കമ്മുണ്ടി സാറിൻ്റെയും കൂടെ ഉള്ള സിനിമകൾ അഞ്ചക്കള്ള ശങ്കരാഭരണം, അതെനിക്ക് ഭയങ്കര ഒരു മൈലേജ് തന്നുള്ള, കണ്ടവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് വേറൊരു സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുന്നൊരു പരിപാടി, ഒരു പ്രോസസ്സ് സാധാരണ നടക്കാറുള്ളതാണ്. അത് നടന്നിട്ടില്ല ഈ വർഷം. ആ ഒരു പ്രശ്നമാണ്. കൊമേഴ്സ്യലി നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. എന്താ പറയുക, പ്രശസ്തി എന്നുള്ള നിലയിൽ അല്ലെ, പേര്, നല്ല അഭിപ്രായം എന്നുള്ള നിലയിലൊക്കെ ഈ വർഷത്തിൽ നല്ല പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മയോഗത്തിൽ ജസ്റ്റ് എന്താ പറയുക, ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു 10 മിനിറ്റ് തികച്ചില്ലാത്തൊരു കഥാപാത്രമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അത് ചെയ്യാനെടുത്ത എഫേർട്ട്
ആളുകൾക്ക് മനസ്സിലായി, കണ്ടവർക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടു. അത് ഇപ്പോൾ ആ ഒരു ബാനറായതുകൊണ്ട്, എന്താ പറയുക, മമ്മൂട്ടി സാറിൻ്റെ പടം ആയതുകൊണ്ടും ഒക്കെ കേരളത്തിന് പുറത്തും ആളുകൾ അത് കണ്ടു, ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വർഷം തന്നെയാണ്. പക്ഷേ എന്തോ ഒരു കാർമേഘം. അത് ഇടയ്ക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ തന്നെ പോകുന്നതിൽ ജീവിതത്തിൽ ഒരു കരുത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ തടസ്സം വരുമ്പോൾ അത് തരണം ചെയ്യാനായിട്ട് വേറെ വഴികൾ ആലോചിക്കും. അപ്പോൾ തലച്ചോറിനകത്ത് പണികൾ നടക്കും. നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്താനോ എന്താ പറയുക, തേടാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ്. പുതിയ സ്കില്ലുകൾ ഉണ്ടാകും. അങ്ങനെ പോസിറ്റീവിൽ എടുക്കാതെ, അല്ലാതെ അതിന് നമ്മളൊരുപാട് സാഡായിട്ട് കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമല്ല. ഓക്കെ, ജേട്ടനാണെങ്കിലും എനിക്കറിയാം കുറേ വർഷമായിട്ട് സിനിമ തന്നെയാണ്, സിനിമ പാഷനും പ്രൊഫഷനും ഒക്കെ ആയിട്ട് കണ്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ജീവിത നിലവാരവും എല്ലാം മാറിയിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ മാറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഇതിനു മുമ്പ് കോവിഡ് വന്ന് മലയാള സിനിമയിലെ ലോക സിനിമ മൊത്തം സ്റ്റക്കായി നിന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ശരിക്കും ഓവർകം ചെയ്തിട്ട് ഓവർകം ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നപ്പോൾ ഓരോ തൊഴിലിനും ഒരു യൂണിഫോം ഉണ്ട്. യൂണിഫോം ടീ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ അത്യാവശ്യം എന്താ പറയുക, ഏതൊരു മീഡിയ ഇൻ്റർവ്യൂ ആണ്, ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സെലിബ്രിറ്റി എന്ന് പറയുന്ന രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടി അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വസ്ത്ര അലങ്കാരം പരിപാടിയൊക്കെ ചെയ്തു വരുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു മാറ്റിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ പച്ചയായ മനുഷ്യനായി തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, പച്ചയായ മനുഷ്യനാവേണ്ട കാര്യമൊന്നുമല്ല, എല്ലാ മനുഷ്യരും പച്ചയായ മനുഷ്യർ തന്നെയാണ്. അവർ അതല്ലാതെ ആവാൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് മനുഷ്യനല്ലാതെ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ, മനുഷ്യനായിട്ട് തന്നെയല്ലേ ജന്മം എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു അതായിട്ട് തന്നെയാണ് ഇപ്പോഴും നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പരിഹാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പടമില്ലാതെ വന്നാലും പടം ഉണ്ടെങ്കിലും ഒന്നും എൻ്റെ സ്വഭാവത്തിന് ചേഞ്ചുകളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് എന്നെ കാണുന്നവരും എന്നെ കേൾക്കുന്നവരും എന്നോട് സംസാരിക്കുന്നവർക്കും വ്യത്യാസമില്ല. അവരെന്നോട് സാധാരണ പോലെ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിൽ തൃപ്പൂണിത്തുറയിൽ എൻ്റെ ഒരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിൽ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, അത് മുണ്ടാവാം നിക്കറാവാം, എന്നെ അവർ കാണുന്ന പോലെ എന്നെ കാണുന്നു. ഞാൻ അവരോട് എപ്പോഴും ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷയമില്ല. മറിച്ച് ഞാൻ സിനിമയിൽ കയറിയ ആ വർഷം മുതൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ സമ്പർക്കങ്ങളും ഒക്കെ മാറ്റിയിട്ട് ഞാൻ ആകാശത്ത് വീട് വെച്ച് താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരാജയപ്പെട്ട് ഇറങ്ങി വരേണ്ട വന്നാൽ അത് ഭയങ്കര കഠിനമായിരിക്കും. അത് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കല്ലേറും ഈ പറഞ്ഞ കുത്തലും നോവലൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല, ഞാൻ അങ്ങനെ ആകാശത്ത് വീട് വെച്ചിട്ടില്ല, ഞാൻ ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എൻ്റെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന പോലെ തന്നെ സാമ്പത്തിക കയറ്റിറക്കങ്ങളും ദാരിദ്ര്യവും അതേപോലെ നല്ല നിമിഷങ്ങളും. പൈസ വരുമ്പോൾ ഹാപ്പിയാവും, പൈസ ഇല്ലെങ്കിൽ കുറച്ച് ചുരുക്കി പിടിച്ച് ജീവിക്കും. ഇതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ആരും അത് അങ്ങനത്തെ കടന്നു കയറ്റങ്ങളുമില്ല നമ്മുടെ കുടുംബകാര്യങ്ങളിലേക്ക്, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ക്രൈസിസിലൊക്കെ വരുമ്പോഴേ എപ്പോഴെങ്കിലും ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ അല്ലാതെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ ബിസിനസ്സോ? കാരണം ഇപ്പോൾ നമുക്കൊരു ഇത് സ്ഥിരവരുമാനമുള്ള ഒരു ജോലിയല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ അങ്ങനെ ഒപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമായിരുന്നു എന്നൊരു കാര്യം? നമുക്ക് ഇപ്പോൾ EMA പരിപാടികളും പിന്നെ അതേപോലെ മോൻ്റെ ഇനി വരുന്ന കാലങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിന്തിക്കാറുണ്ട് എന്തെങ്കിലും വേറൊരു പരിപാടി ആലോചിക്കണം. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ എന്താ പറയുക, ഒരു ബേസ് മണി കയ്യിലില്ല. ഒരു അടിത്തറ എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു തറ, ഞാൻ വാടകയ്ക്കെടുത്ത് നിൽക്കുന്നതറിയാം. മീൻസ് വീടല്ല ഉദ്ദേശിച്ചത്, എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കാരണവന്മാരായി കെട്ടിത്തന്ന ബേസിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ വന്ന് ബേസില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഞാൻ ഒരു
കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇവിടുത്തെ മലയാളികൾ വാടകയ്ക്ക് തന്നിട്ടുള്ള ഒരു തറയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കയ്യിലൊന്നുമില്ല, വന്നത് ഈ പറഞ്ഞ പോലെ ഓരോന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു, വീട്, അതുപോലെ ട്രാവൽ ചെയ്യാനൊരു കാറ്, സിനിമയുടെ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കായിട്ട്. അതല്ലാതെ പിന്നെ ഈ പറഞ്ഞ നമ്മളുടെ നാടിൻ്റെ ദുരിത സമയങ്ങളിലൊക്കെ, ചെറുതാണെങ്കിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും കൊറോണ സമയത്തുമൊക്കെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവിടെയും, അതേപോലെ സ്വന്തം ബന്ധു മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ആവുന്ന സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങളും ഒക്കെ ആ സമയത്ത് ചെയ്തു. കാരണം നമുക്ക് സിനിമ, നമ്മൾ സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായല്ലോ, ഒരു ഉദ്യോഗം കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കേറ്റർക്കങ്ങൾ ഉണ്ടായാലും നമ്മൾ അവിടെ എംപ്ലോയി ആണ്, അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് സിനിമ ഒരിക്കലും അഭിനയിക്കുന്നവന് തൊഴിലല്ല. സിനിമയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്ക് അത് ബിസിനസ് മാൻ ആയിരിക്കാം, അതിൽ ബാക്കി ടെക്നീഷ്യൻസൊക്കെ അതിൽ കൃത്യമായി എന്താ പറയുക, അവർക്ക് പൈസ അഭിനേതാക്കൾ മാത്രം, അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ അത് കലയും പാഷനും എന്നുള്ള രീതിയിലേക്കാവും. നമുക്ക് പ്രൊഫഷണലായിട്ട് പൈസ പറയാനും ചോദിക്കാനും ഒക്കെ നമുക്കല്ല ബുദ്ധിമുട്ട്, കേൾക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. നമ്മളങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കലാകാരനല്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ലെങ്കിൽ പിന്നെ വിനയൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കലാകാരനല്ല, ഞാൻ പണിക്കാരനാണെന്ന് ഉറച്ച് പറയണം. അപ്പം ഞാൻ അങ്ങനെ പണിക്കാരൻ ആണ് എന്ന് പറയാൻ എനിക്ക് മനസ്സ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പണിക്കാരൻ ആവാനായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കലാകാരനാണെന്ന് തന്നെ പറയാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഈ കല മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, എൻ്റെ ഉപജീവനം നടക്കണമെങ്കിൽ, എൻ്റെ മറ്റു കാര്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് പണമില്ലാതെ സാധിക്കുകയില്ല. അപ്പോൾ എൻ്റെ കലയെ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, എൻ്റെ കലയെ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നവരോട് എനിക്കൊരു ഷെയർ ചോദിക്കുന്നതിൽ തെറ്റില്ല അല്ലേ. അതിന് ഞാൻ പണിക്കാരനാവണമെന്നില്ല, ഞാൻ അതിൻ്റെ ഒരു പാർട്ട്ണറായപ്പോലെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് തരണമല്ലോ. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളല്ലാതെ, അത്തരം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിക്കും എന്നല്ലാതെ വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ പറഞ്ഞ വേറെ ഭൂസ്വത്തുക്കളോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തുക്കളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് സ്വന്തമായിട്ട് ആലോചിക്കാൻ പറ്റില്ല. അത് ബാക്ക്, ഇപ്പോൾ എറണാകുളത്ത് ഒരു കട എടുക്കണമെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ തന്നെ നല്ല പൈസ വേണം. അല്ലെങ്കിൽ ഓൺലൈൻ തുടങ്ങണം. ഓൺലൈൻ തുടങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പുതിയ ടെക്നിക്കൽ പരിപാടികൾ, ഈ മൊബൈലിൽ അപ്പപ്പോൾ അപ്ഡേറ്റഡ് ആവുക, മെസ്സേജ് റിപ്ലൈ ചെയ്യുക, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ്, അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കഴിവ് എനിക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നിലും ആ വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സലിന് ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നെ ഇവിടെ എത്തിച്ചത് പുള്ളിക്കാരനാണ് കറക്കി തിരിച്ച്. ഇനി ഞാൻ എവിടെ എത്തണം എന്നുള്ളതും കൃത്യമായി ഒരു ഡിസൈൻ ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ വിട്ടുകൊടുത്തിരിക്കുന്നു. പിന്നെ വൈഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈഫിനൊരു ബൊട്ടീക്കുണ്ട്, ലേന്ത ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അവളുടെ വീട് തൃപ്പൂണിത്തുറ പേട്ടയിലാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു വീട് എടുത്തിട്ട് ഹിന്ദിക്കാർ നിന്ന് തയ്ക്കുന്നു. പിന്നെ കുറച്ച് റെഡിമെയ്ഡ്സ് വാങ്ങി അവൾ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ വലിയ തെറ്റില്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവള് ഹാപ്പിയാണ്. അവളെ എന്താ പറയുക, ഈ പറഞ്ഞ ടെൻഷനിലേക്കോ അല്ലെങ്കിൽ മറ്റ് മൂഡ് ഔട്ടിലേക്ക് കൊണ്ടുവരാതെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മോൻ്റെ അത്യാവശ്യം കാര്യങ്ങളും അവളുടെ കാര്യങ്ങളും നടന്നു പോകും. ഇനിയിപ്പോൾ എൻ്റെ മറ്റ് വലിയ വലിയ ഈ ലോണിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും സിനിമ വരാതിരിക്കില്ല, വരും. വൈകിയാണെങ്കിലും വരും, അന്വേഷിക്കും. കാരണം സിനിമ മാത്രമേ എനിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നെ കൈവിടില്ല, പ്രേക്ഷകർ എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഈ കാലഘട്ടം, ഈ കഷ്ടത പിടിച്ച അല്ലെങ്കിൽ കാർമേഘം മൂടിക്കെട്ടിയ ഈ കാലഘട്ടം നമ്മൾ തരണം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മാറും. ഇപ്പോൾ 2016 ചേട്ടൻ കമ്മട്ടിപ്പാടത്തിലൂടെ
മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ 10 വർഷമായി മലയാള സിനിമയോടൊപ്പം. 2 വർഷം കൂടെ കഴിഞ്ഞാൽ 10 വർഷമായി. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഒരുപാട് കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, നമുക്ക് ചിലപ്പോൾ ഫ്ലോപ്പുകൾ സംഭവിക്കാം, പല നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷെ ഈ ഒക്കെ ഒരു ജേണിയിൽ നമ്മൾ എന്നുള്ളപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ മണികണ്ഠൻ ആചാര്യ ഇങ്ങനെയാണ് ഒരു ഒരു ഹ്യൂമർ, ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഒരു സാധനം ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷം, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നിർത്താൻ? കാരണം നമ്മൾ എന്തായാലും നമുക്കൊരു ഹൈപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഫെയിം വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മാറാൻ, നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോഴും ചേട്ടൻ അങ്ങനെയാണ് നിൽക്കുന്നതിൻ്റെ ഒരു ഇത് എന്താണ്? സത്യത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ മാത്രമാണ് ബോധവാനാവുന്നത്. ഇതല്ലാത്ത സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ മാത്രമാണ് ഈ രണ്ട് ലൈഫ്, പഴയ മണികണ്ഠനും പുതിയ മണികണ്ഠനും, എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ കാണുന്നവരെ സംബന്ധിച്ച് ഇതുവരെ അതിനൊരു ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ട് റോട്ടിൽ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് പോകാനായിട്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് പതുക്കെ നടക്കുകയാണ്. നടക്കുമ്പോൾ സുഹൃത്ത് ബൈക്കിന് വന്ന് നിന്നു. എങ്ങടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി ഇതായി എന്ന് പറഞ്ഞു കയറ്റി. അപ്പോൾ പുള്ളി എന്നോട് പറയാണ്, എങ്ങനെ സാധിക്കുന്നു ഇപ്പോഴും ഇങ്ങനെ നിൽക്കാനായിട്ട്? എന്തെങ്കിലും ഒരു ചെറിയ വിജയം കിട്ടിയാൽ ഉടനെ വേറെ രീതിയിലൊക്കെ ആലോചിക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ? അപ്പം ഞാൻ അപ്പം ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഭയങ്കര മഹത്തായ കാര്യമാണോ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഇത് ഇത്ര വലിയ പ്രത്യേകത, എനിക്കത് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല. എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്നെ ആ അങ്ങനെ ഒരു സാധനമൊന്നും, എനിക്കൊരു സിനിമ കിട്ടി, നന്നായി ചെയ്തു, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ആഗ്രഹിച്ച സിനിമാ നടൻ എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ ലോകത്ത് വേറെ എന്തൊക്കെയോ കീഴടക്കി എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. എന്നേക്കാൾ താഴെയാണ് എല്ലാവരും എന്നോ, അല്ലെങ്കിൽ ഞാൻ എവിടെയോ മേളിലാണെന്നോ ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. ആളുകൾ എന്നോട് ഫോട്ടോ എടുക്കാൻ വരുന്നത് തന്നെ എന്നോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്, അതെൻ്റെ ഭാഗ്യമാണ് എന്നല്ലാതെ ഒരിക്കലും ഞാൻ വലിയ ആളായതുകൊണ്ടും ഞാൻ വലിയ മഹാനായ നടനായതുകൊണ്ടും എന്നെ കാണാൻ ആയിരങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നുള്ളൊരു ധാരണ എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അതാണ് എൻ്റെ ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യാനുള്ള എൻ്റെ ഊർജം എന്ന് പറയുന്നത്, എനിക്ക് ആ ട്രാൻസ് നടക്കാത്തതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു ദിവസം 500 രൂപ അല്ലെങ്കിൽ  1000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അതിൽ മിച്ചം പിടിച്ച് ജീവിച്ചിരുന്ന ഒരാൾക്ക് 10,000 കിട്ടിയപ്പോഴും കണ്ണ് മഞ്ഞളിച്ചില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനപ്പോൾ ആലോചിച്ചത്, എനിക്ക് 1000 രൂപ കിട്ടുന്നിടത്ത് ഒരു 3000 രൂപ കൂടി കൂട്ടിയെടുക്കാം, എന്നാലും 7,000 രൂപ ബാക്കിയാണ്. ആ 7,000 രൂപ ആർക്കെങ്കിലും കൊടുത്തുകൂടെയെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, ഈ ഫിനാൻഷ്യൽ അച്ചടക്കം അല്ലെങ്കിൽ ഈ സേവിങ് അത്തരം പരിപാടിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല. അങ്ങനെയൊന്നും ജീവിതം കെട്ടി അങ്ങനെ സേഫ് ചെയ്ത് സമൂഹത്തിലൊരു വേറൊരു ഇമേജ് ഉണ്ടാക്കി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ രണ്ട് ഇതിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ട് നടന്നതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നു. എൻ്റെ ജോലി മാറി, എൻ്റെ കിടപ്പടം മാറി. സാധാരണ ഒരു ഒരു യുവാവ് എന്നുള്ളതെന്ന് ഒരു അച്ഛനായി, ഒരു ഭർത്താവായി, ഒരു അച്ഛനായി. ഇത്തരം മാറ്റങ്ങളല്ലാതെ വേറെ എൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വേറെ എൻ്റെ ശരീരത്തിനോ എൻ്റെ ആത്മാവിനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെ പോകുന്നു.